നമസ്കാരം, ഞാൻ സ്വാസികയാണ്. ഇന്നിപ്പം എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ മലയാളികളുള്ള എല്ലാ സ്ഥലത്തും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ അറിയാൻ. അപ്പോൾ ഇന്ന് പതിവ് തെറ്റിച്ച് ഞാൻ പൊങ്കാല ഇടാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. ഞാനും ഫാമിലിയും എല്ലാവരുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല, അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത്. അപ്പം അത് എന്തോ ഒരു ദൈവനിയോഗം പോലെ ഇപ്രാവശ്യം വേറെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആ ഒരു ദിവസം നമുക്ക് പൊങ്കാല ഇടാൻ വരാൻ പറ്റി. അപ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകളുടെ ഒരു ശബരിമല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും ഒത്തൊരുമയോടെ പ്രാർത്ഥനയോടെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ഈ ഒരു നാട് കഴിഞ്ഞ 3-4-5 ദിവസമായിട്ട് തിരുവനന്തപുരം നഗരം തന്നെ വളരെ ദൈവികമായ അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഏറ്റവും വലിയൊരു എന്താ പറയുക, ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആളുകൾ ഒത്തുകൂടുന്ന, അത്രയും കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും പോലെ ഞാനും എൻ്റെ കഴിഞ്ഞ വർഷം കുറേ നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പം ഇനി വരുന്ന വർഷവും അടുത്ത വർഷമൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നന്നായി വരും, അല്ലെങ്കിൽ നന്നായി വരണം എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയിലാണ് ഇപ്രാവശ്യം പൊങ്കാല സമർപ്പിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. 10:30 ആകുമ്പം വിളക്ക് കൊളുത്തണം. എല്ലാവരും കാത്തിരിക്കുകയാണ്. താങ്ക് യു.